ബട്ടർഫ്ലൈസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാട്ടൊക്കെ പഠിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയല്ലേ? പേനയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ? ബുക്കോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് കയറാം. എന്താണ്? ഒന്നായി പാടാം. അപ്പോൾ ഇന്ന് മനോഹരമായ ഒരു പാട്ട് ആയിട്ട് നമ്മുടെ കൊച്ചമ്മ ഇവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ആഹാ, മാസ്റ്റർ പീസ് എന്ന് പറയുന്ന പാട്ടാണ്. അപ്പോൾ നമുക്ക് പാട്ട് പഠിക്കാം. ഇതാ കൊച്ചമ്മ താണ്ട റെഡിയായിട്ട് നിൽക്കുന്നു. ഒന്നായി പാടാം. ഹായ് കൂട്ടുകാരെ, എല്ലാവരും ഓടി ഓടി വന്നോ. എല്ലാ കൂട്ടുകാരും വന്നോ. അയ്യോ, എല്ലാവരും തള്ളിയിട്ടുകൊണ്ട് വരല്ലേ, പതുക്കെ പതുക്കെ വന്നാൽ മതി. എല്ലാവരും ടി വിയുടെ മുമ്പിൽ ഇരിപ്പുണ്ടോ? ഓക്കെ, ഞാൻ നിങ്ങളവിടെ ഇരിപ്പുണ്ടെന്ന് വിശ്വസിച്ച് ഞാൻ പഠിപ്പിക്കട്ടെ. ആർ യു റെഡി? യെസ്. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെക്കുറിച്ചാണ്. ആരാണെന്നറിയോ? നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഒരു മാജിക് അതിൻ്റെ ഇടയിൽ കണ്ടാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണോ? അയ്യോ, ഞങ്ങളൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കും, എന്നാ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ ആ മാജിക്ക് കാണിച്ച അച്ഛനെ അയ്യോ എന്തോരം ഇഷ്ടമാണെന്ന് അറിയാമോ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ മജീഷ്യനായിട്ടുള്ള ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുക. ഈ മജീഷ്യനുണ്ടല്ലോ, സാധാരണ മജീഷ്യന്മാരെന്നാ ചെയ്യുന്നേ, ആബ്ര കടാബ്ര ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേനും ഒന്നും ഇല്ലാത്തടത്തു നിന്ന് വേണ്ടാ വരുന്നു ഓരോ സാധനങ്ങൾ അല്ലേ. അത് കാണുമ്പോൾ നമ്മളിങ്ങനെ ആ വായും പൊളിച്ചിങ്ങനെ ഇരുന്ന് പോവും അല്ലേ. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ മജീഷ്യനുണ്ടല്ലോ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ലോകം മുഴുവൻ ഉണ്ടായി. അയ്യോ, ഇതിലും വലിയ മാജിക് ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ആ, അങ്ങനെ ഒരു വലിയ മാജിക് കാണിച്ചതായിട്ടുള്ള, എന്നെയും നിന്നെയും നമ്മയും സൃഷ്ടിച്ചതായിട്ടുള്ള ഒരു വലിയ മജീഷ്യനാണ് ഇന്ന് നമ്മുടെ പാട്ടില്ലാത്ത ഉള്ളത്. ആരാന്നറിയാമോ? ഇപ്പം തന്നെ എല്ലാ കൂട്ടുകാർക്കും പിടികിട്ടി. ആരാ അത്? ആരാ? ഉറക്കെന്ന് പറഞ്ഞേ. ആ, നമ്മളുടെ ദൈവം. ദൈവം എന്നാ ചെയ്തേ? ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, പിന്നെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ സമയത്ത് എല്ലാം ഉണ്ടായി. നോക്കിക്കോണേ. അങ്ങനെയെങ്കിൽ നമ്മളുടെ സുന്ദരമായ ഈ ജീവിതം ആര് മെനഞ്ഞതാ? ആര് മെനഞ്ഞതാ? എല്ലാം സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞു, ഏറ്റവും നല്ലത് മനുഷ്യനെ, ഏറ്റവും മകുടമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്താ കാരണം? സ്വന്തം രൂപത്തിലും സ്വന്തം ഭാവത്തിലുമാണ് നിർമ്മിച്ച്, തൻ്റെ സ്വന്തം ജീവശ്വാസം മൂതിയാണ് ഈ മജീഷ്യൻ നമ്മളെ സൃഷ്ടിച്ചത്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കണം, ഞാനാരാ? ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ്. ആണോ? മാസ്റ്റർ പീസാണോ? അങ്ങനെയെങ്കിൽ നോക്കിയേ. അയ്യോ, എല്ലാ കൂട്ടുകാരും നോക്കിയേ, എന്നെ പോലെയാണോ ബാക്കിയുള്ളവരിയിരിക്കുന്നത്? എല്ലാവർക്കും എന്തൊക്കെ വ്യത്യാസങ്ങളല്ലേ. ഒരാളുടെ മൂക്കിങ്ങനെ ചപ്പിയിരിക്കും, ഒരാളുടെ നല്ല ഇതായിട്ടിരിക്കും, ഒരാളുടെ കണ്ണ് നല്ല ഉണ്ടക്കണ്ണായിരിക്കും. നോക്കിക്കോണ്ട്, ഓരോരുത്തരുടെ വിരലുകളെല്ലാം മാറ്റമുണ്ടായിരിക്കും. നോക്കിക്കോണ്ട്, വലിയ മജീഷ്യൻ ഇങ്ങനെ ആബ്ര കടാബ്ര ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേ വരുന്നു, നല്ല സുന്ദര കുട്ടപ്പൻ, സുന്ദര കുട്ടപ്പി. അങ്ങനെയെങ്കിൽ നമുക്ക് പാടാനായിട്ട് സാധിക്കണം, ഞാനും ദൈവത്തിൻ മാസ്റ്റർ പീസ്. ഈ ലോകം മെനഞ്ഞ മായാജാലക്കാരനായിട്ടുള്ള ദൈവം എന്നെ ചന്തമായിട്ടാണ് സൃഷ്ടിച്ചത്. എന്നെയും നമ്മെയും എല്ലാവരെയും തൻ്റെ ജീവശ്വാസം നൽകി സൃഷ്ടിച്ചു, തൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ചു. അങ്ങനെയെങ്കിൽ ദൈവത്തിന് വേണ്ടി നമുക്ക് പാടാനായിട്ട് സാധിക്കണം, ആടാനായിട്ട് സാധിക്കണം. അതിന് റെഡിയാണോ? എല്ലാ കൂട്ടുകാരും റെഡിയാണോ? ചില കൂട്ടുകാർ പറയും, എനിക്ക് ആണ്ട് മറ്റവനെ പോലെ അത്രയും നല്ല സൗന്ദര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കും. അങ്ങനെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ എന്താ, മാസ്റ്റർ പീസാ. ഓരോരുത്തർക്കും ദൈവം ഓരോ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ചിലർക്ക് നല്ലതായിട്ട് പാടാനായിട്ട് കഴിയും, ചിലർക്ക് നല്ലതായിട്ട് പ്രസംഗിക്കാൻ കഴിയും, ചിലർക്ക് നന്നായിട്ട് മമ്മിയെ കുക്കിങ്ങിൽ സഹായിക്കാൻ കഴിയും. എന്തൊക്കെ കലകളാണ് തന്നു വിട്ടിരിക്കുന്നത്! അപ്പം ഈ കലകളൊക്കെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുക. ഈ അർത്ഥം വരുന്ന പാട്ടൊന്ന് പഠിക്കാം. ആർ യു റെഡി? യെസ്. ആഹാ, മാസ്റ്റർ പീസ്,
chakara bakara bum 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 akara bakara bum 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 chakara bakara devam enna super magician ee logam maranya maya jalakaran devam enna super magician ee logam maranya maya jalakaran chandamai enneyum punyamai ninneyum chandamai ninneyum punyamai nammeyum than roopathil srishticha jeevadayagan ഞാനും ആ ദൈവത്തിൻ കരവിരുത് നീയും ആ ദൈവത്തിൻ കരവിരുത് നാമും ആ ദൈവത്തിൻ കരവിരുത് ബും 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 അകര ബകര ബും 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 അകര ബകര ബും 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 അകര ബകര ബും 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 ശകര ബകര പിടികിട്ടിയോ എല്ലാവരും വിചാരിക്കും അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാ ബും 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 എന്നൊക്കെ പറയുന്നു എന്തൊക്കെയാണെന്നല്ലേ. നമ്മുടെ പല ലാംഗ്വേജിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുക എങ്ങനെയാണെന്നറിയോ? ആഹാ മാസ്റ്റർ പീസ്, ഞാനും ദൈവത്തിൻ മാസ്റ്റർ പീസ്. അത്രയൊന്ന് പാടാം. ആഹാ മാസ്റ്റർ പീസ്, ഞാനും ദൈവത്തിൻ മാസ്റ്റർ പീസ്. നമുക്ക് ഇതിൻ്റെ ആക്ഷനും കൂടെ ചേർത്ത് അങ്ങ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് കാണിക്കാൻ പോകുന്നത്? ആഹാ മാസ്റ്റർ പീസ്, ഇങ്ങനെ കാണിച്ചേ, മജീഷ്യന്മാർ കാണിക്കുന്ന പോലെ കാണിച്ചേ. ആഹാ മാസ്റ്റർ പീസ്, ഞാനും ദൈവത്തിൻ മാസ്റ്റർ പീസ്. ഇത്രയൊന്ന് കാണിച്ചേ. ആഹാ മാസ്റ്റർ പീസ്, ഞാനും ദൈവത്തിൻ മാസ്റ്റർ പീസ്. ഇത്രയും കിട്ടിയോ? ഇനി അടുത്ത് നോക്കി. ബും 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 അക്കര ബക്കര ഒന്ന് കാണിച്ചേ. ഭും 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 അക്കര ബക്കര. എങ്ങനെയാണ് നമ്മൾ പടക്കം പൊട്ടിക്കുമ്പോൾ എങ്ങനെ കാണിക്കുന്നത്? ഭും ഭും അല്ലേ, പൊട്ടിക്കാറല്ലേ. അതൊന്ന് കാണിച്ചേ. ഭും 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 അക്കര ബക്കര ഭും 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 ശക്കര ബക്കര. അത്രയും കിട്ടിയോ? ഇനി അടുത്ത നോക്കി. ദൈവം എന്ന സൂപ്പർ മജീഷ്യൻ. മജീഷ്യൻ ഇങ്ങനെ കാണിക്കത്തില്ലേ അല്ലേ. ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടാവും അല്ലേ. ദൈവം എന്ന സൂപ്പർ മജീഷ്യൻ ഈ ലോകം. നമ്മൾ ഈ ഇത് കാണിക്കുന്നത് എങ്ങനെ? ഭൂപടം കാണിക്കുന്നത് എങ്ങനെ? ഇങ്ങനല്ലേ, ഇങ്ങനല്ലേ ഇരിക്കുന്നേ. അപ്പോൾ അങ്ങനെ ഒന്ന് കാണിച്ചേ. ഈ ലോകം മെനഞ്ഞ മായാജാലക്കാരൻ കാണിച്ചേ. ദൈവം എന്ന സൂപ്പർ മജീഷ്യൻ ഈ ലോകം മെനഞ്ഞ മായാജാലക്കാരൻ. ഇനി എങ്ങനെ കാണിക്കുന്നേ? ചന്തമായി നിന്നെയും ചന്തമായി നിന്നെയും പുണ്യമായി നമ്മയും തൻ രൂപത്തിൽ സൃഷ്ടിച്ച ജീവദായകൻ ഞാനും ആ ദൈവത്തിൻ കരവിരുത് നീയും ആ ദൈവത്തിൻ കരവിരുത് നാമും ആ ദൈവത്തിൻ കരവിരുത്. പിടി കിട്ടിയോ? എൻ്റെ പ്രിയ കൊച്ചുകൂട്ടുകാരൊക്കെ നല്ല സ്പീഡിന് ആക്ഷൻ പഠിക്കുന്ന കൂട്ടുകാരെ, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് ചാടി ഒന്ന് എഴുന്നേറ്റ് നമുക്ക് ഈ ആക്ഷൻ ഒന്ന് കാണിക്കാം. റെഡി? ഞാൻ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ഓൾ സ്റ്റാൻഡ് അപ്പ്. മാസ്റ്റർപീസ്, ഞാനും ദൈവത്തിൻ മാസ്റ്റർപീസ് കാണിച്ചേ. ആഹാ മാസ്റ്റർപീസ്, ഞാനും ദൈവത്തിൻ മാസ്റ്റർപീസ്. ബും 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 അക്കര ബക്കര ബും 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 ശകര ബക്കര ബും 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 അക്കര ബക്കര ബും 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 ശകര ബക്കര. ദൈവം എന്ന സൂപ്പർ മജീഷ്യൻ ഈ ലോകം മെനഞ്ഞ മായാജാലക്കാരൻ. ദൈവം എന്ന സൂപ്പർ മജീഷ്യൻ ഈ ലോകം മെനഞ്ഞ മായാജാലക്കാരൻ. ചന്തമായി നിന്നെയും പുണ്യമായി എന്നെയും ചന്തമായി നിന്നെയും പുണ്യമായി നമ്മയും തൻ രൂപത്തിൽ സൃഷ്ടിച്ച ജീവദായകൻ ഞാനും ആ ദൈവത്തിൻ കരവിരുത് നീയും ആ ദൈവത്തിൻ കരവിരുത്.
ദൈവത്തിൻ കരവിരുത് ബും 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 അക്കര ബക്കര ബും 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 ശക്കര ബക്കര ബും 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 അക്കര ബക്കര ബും 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 ശക്കര ബക്കര ഓക്കേ എല്ലാ കൂട്ടുകാരും കാണിച്ചോ ഓക്കെ നന്നായിട്ട് കാണിച്ചു അന്നേരം ഒന്നും കൂടെ കൈപൊക്കിയിട്ടെന്ന് പറഞ്ഞു മോനെ വെൽ ഡൺ മോനെ മോളെ വെൽ ഡൺ ഒന്ന് കാണിച്ച് വെൽ ഡൺ ഓക്കെ അടുത്ത ആഴ്ച നമുക്ക് പിന്നെയും കാണൂ എല്ലാവരും കാണൂ എല്ലാവരും എല്ലാ കൂട്ടുകാരെയും കൂടെ വിളിച്ചോണ്ട് വരുമോ ഓക്കെ അതുവരെയും ദൈവം എല്ലാവരെയും ചിറകടിയിൽ മറക്കട്ടെ താങ്ക് യു പാട്ടും ആക്ഷനും ഒക്കെ കളിച്ച നിങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പോൾ അടുത്ത നമുക്കൊരു കഥയും കേൾക്കാം എനിക്കറിയാം നിങ്ങളെല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ കഥ കേൾക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണെന്ന് അതുകൊണ്ട് അച്ചാച്ചൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇന്ന് ഒരു അച്ചാച്ചൻ്റെയും ചേച്ചിയുടെയും കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കഥ കേൾക്കാം ഒരിടത്തൊരിടത്ത് ഹലോ കൂട്ടുകാരെ കൊച്ചു കൂട്ടുകാരൊക്കെ മിടുമിടുക്കരായിട്ടാണല്ലോ ഇരിക്കുന്നത് ആ നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ അച്ചാച്ചന് കഥ പറയാനായിട്ട് തോന്നുന്നുണ്ട് നല്ല മിടുമിടുക്കരായിട്ട് പാട്ടൊക്കെ പഠിച്ചിട്ടിരിക്കുകയാണല്ലേ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയോ ചില കൂട്ടുകാർക്കൊക്കെ സ്കൂളിലൊക്കെ പോയി തുടങ്ങണം ചില കൂട്ടുകാരൊക്കെ ഓൺലൈനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാലും ഈ പഠിത്തത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് ദൈവവചനം കേൾക്കാനും പാട്ട് പഠിക്കാനും കഥകൾ കേൾക്കാനും ഒക്കെ നിങ്ങൾ വന്നിരിക്കുന്നതിന് നിങ്ങളെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് പോവുകയാണ് ഇന്ന് അച്ചാച്ചൻ പറയാൻ പോകുന്ന കഥ വളരെ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ആ ചില കൂട്ടുകാരൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ പത്രത്തിലും ടി വിയിലും ഒക്കെ കാണുന്നുണ്ട് നാട്ടുകാരെ പറ്റിച്ചതിന് പോലീസ് പിടിച്ചു ജയിലിൽ അടച്ചു എന്നൊക്കെ അല്ലേ എന്നാൽ ഇന്ന് അച്ചാച്ചൻ പറയാൻ പോകുന്നത് ദൈവത്തെയും അപ്പോസ്തോലന്മാരെയും പറ്റിക്കാൻ ശ്രമിച്ച ഒരച്ചായൻ്റെയും അമ്മാമ്മയുടെയും കഥയാണ് ഓ അച്ചായനും അമ്മാമ്മയും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് കഥ കേൾക്കാൻ അവർ റെഡിയായി കഴിഞ്ഞു വെരി ഗുഡ് ഓക്കെ ഇന്ന് അച്ചാച്ചൻ പറയാൻ പോകുന്ന അച്ചായൻ്റെ അമ്മാമ്മയുടെയും പേര് അനന്യാസും സഫീറയും എന്നാണ് ഇവർ നല്ല റിച്ചാണ് അവർക്ക് ഒത്തിരി വസ്തുക്കളുണ്ട് ആടുമാടുകളുണ്ട് അവർക്ക് ഒത്തിരി നിലമുണ്ട് ഏക്കർ കണക്കിന് വസ്തുവുണ്ട് അപ്പോൾ അക്കാലത്തെ രീതി അനുസരിച്ച് നമുക്ക് നിലമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വസ്തു ഉണ്ടെങ്കിൽ അത് വിറ്റ് ആ കിട്ടുന്ന പണം അപ്പോസ്തോലന്മാരുടെ കാൽക്കൽ കൊണ്ട് നൽകുന്ന ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെ അനന്യാസും സഫീറയും കൂടി അവരുടെ നിലം വിൽക്കുന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാൻ തുടങ്ങി അനന്യാസ് പറഞ്ഞു സഫീറേ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കുള്ള നിലമൊക്കെ വിറ്റിട്ട് ആ കിട്ടുന്ന പണം മുഴുവൻ ഈ അപ്പോസ്തോലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെക്കാം ഇത് കേട്ട ഉടനെ സഫീറ പറഞ്ഞു നിങ്ങളെന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത് നമുക്ക് ആകെയുള്ള ഈ വസ്തു ഇതെല്ലാം കൂടി വിറ്റ് ആ കിട്ടുന്ന പണം മുഴുവൻ അപ്പോസ്തോലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പണമുണ്ടാകുമോ മനുഷ്യന്ന് ചോദിച്ചു സഫീറ പറഞ്ഞത് ശരിയാണല്ലോ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ സാധിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ വസ്ത്രങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ വേണം പണം വേണം ഇപ്പോൾ കിട്ടുന്ന പണം മുഴുവൻ അപ്പോസ്തോലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പണമില്ലാതെ ദരിദ്രരായിത്തീരുമല്ലേ എന്ന് കരുതി അവരെന്ത് ചെയ്തെന്നറിയാമോ അവർ രണ്ടുപേരുടെ പ്ലാൻ ചെയ്ത് അവർക്ക് നിലം വിട്ട് കിട്ടിയ പണത്തിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിവെച്ചു എന്നിട്ട് ഇവർ തമ്മിൽ പറഞ്ഞു നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി വേറെ ആരോടും പറയണ്ട നമ്മൾ ഈ പണം മാറ്റിവെച്ചിട്ടുള്ളത് എന്നിട്ട് സഫീറ എന്ത് ചെയ്യുന്നറിയാമോ അനന്യാസിനോട് പറഞ്ഞു ഈ പണം കൊണ്ട് അപ്പോസ്തോൽമാർക്ക് കൊടുത്തിട്ട് അവരോട് പറയണം ഇത്രയും പണമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് നല്ലതുപോലൊക്കെ അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വിട്ടു അനന്യാസ് എന്ത് ചെയ്തു അനന്യാസ് അപ്പോസ്തോൽമാരുടെ കാൽക്കൽ ഈ പണം കൊണ്ടുവച്ചു ഇത് കണ്ടപ്പോൾ പത്രോസിന് മനസ്സിലായി ഇത് അനന്യാസിന് കിട്ടിയ പണം മുഴുവൻ ഇല്ലല്ലോ അനന്യാസിനോട് പത്രോസ് ചോദിച്ചു അനന്യാസേ ഇത്രയും പണമേ നിനക്ക് കിട്ടിയുള്ളൂ അനന്യാസ് ഒരു പാവത്തെ പോലെ നിന്നിട്ട് പറഞ്ഞു അയ്യോ ഇത്രയും പണമേ കിട്ടിയുള്ളൂ ഞങ്ങൾ ഉദ്ദേശിച്ചതൊന്നും കിട്ടിയില്ല ഇത്രയും പണം മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ പത്രോസ് ചോദിച്ചു നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നത് എന്തിന് സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയോ എന്ന് ചോദിച്ചു ഇത് കേട്ട ഉടനെ തന്നെ അനന്യാസ് അവിടെ വീണ് മരിക്കുന്നതിന് ഇടയായി ഇതൊന്നും അറിയാതെ
അല്പസമയം കഴിഞ്ഞപ്പോൾ സഫീർ അനന്യാസിനെ അന്വേഷിച്ച് അവിടെ വന്നു. അപ്പോൾ 3 മണിക്കൂർ മുൻപേ തന്നെ അനന്യാസിനെ കൊണ്ടുപോയി ബാല്യക്കാരൊക്കെ കുഴിച്ചിട്ടു. അനന്യാസ് മരിച്ചതറിയാതെയാണ് സഫീറ വരുന്നത്. സഫീറെ കണ്ടപ്പോഴും പത്രോസ് ചോദിച്ചു, സഫീറെ നിങ്ങൾക്ക് ഇത്രയും പണമേ കിട്ടിയുള്ളൂ? സഫീറയും പാവത്തെപ്പോലെ നിന്നിട്ട് പറഞ്ഞു, അയ്യോ പത്രോസേ, ഞങ്ങൾക്ക് ഇത്രയും പണമേ കിട്ടിയുള്ളല്ലോ. ഇത് പറഞ്ഞ ഉടനെ സഫീറയും അവിടെ വീണ് മരിക്കുന്നതിനിടയായി. എന്നെ കേൾക്കുന്ന കൂട്ടുകാരെ, ദൈവത്തെയും അപ്പോസ്തോൽമാരെയും പറ്റിക്കാൻ ശ്രമിച്ച രണ്ടുപേരുടെയും അവസാനം നിങ്ങൾ ഇപ്പോൾ ഈ കഥയിൽ കൂടെ കേട്ടല്ലോ അല്ലേ. രണ്ടുപേർക്കും അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വന്നു. അവരെന്തു ചെയ്തു? അപ്പോസ്തോൽമാരെ പറ്റിക്കുക മാത്രമല്ല, കള്ളത്തരം പറയുക കൂടെ ചെയ്തു. കൊച്ചുകൂട്ടുകാരെ, നമുക്കും ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ കൊച്ചു കൊച്ചു കള്ളത്തരമൊക്കെ പറയേണ്ടി വരുന്നുണ്ട്. നമ്മൾ കള്ളത്തരം പറയും, നമ്മളൊന്നും അറിയാത്ത പോലെ നമ്മൾ അഭിനയിച്ചെല്ലാം പറയാറുണ്ടല്ലേ. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ കോപമുണ്ടാകുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് ഇനി കള്ളമൊന്നും പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സത്യം സത്യം പോലെ പറയണം. അതുപോലെ ദൈവത്തിന് കൊടുക്കുന്നതിനകത്ത് ഒരു മടിയും നമ്മൾ വിചാരിക്കരുത്. അവർക്ക് ദൈവത്തിന് കൊടുക്കാൻ മനസ്സില്ലായിരുന്നു. അവർ സ്വാർത്ഥരായി തീർന്നപ്പോൾ അവരുടെ ജീവിതം നാശമായി ഭവിക്കുന്നതായിട്ട് കാണാം. കൂട്ടുകാരെ, അപ്പോൾ അനന്യാസിനെ സഫീറെ പോലെ ദൈവത്തെയും മറ്റുള്ളവരെയും പറ്റിക്കാൻ നോക്കരുത്. കള്ളത്തരം പറയരുത്. നല്ല മിടുക്കരായി സത്യമുള്ള കുഞ്ഞുങ്ങളായി വളരാം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അച്ചാച്ചന് പോകാൻ ടൈമായി. അച്ചാച്ചൻ പോകുന്നു, അടുത്താഴ്ച വീണ്ടും വരും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. വീണ്ടും കാണണം മറക്കരുത്. അപ്പോൾ പോകുന്നു, ടാറ്റ, ബൈ ബൈ, സി യു. അപ്പോൾ നിങ്ങൾക്ക് കഥയെല്ലാം ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ. അനന്യാസിനെ സഫീറെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേട്ടത്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് കയറാം. എന്താണ്? അന്വേഷിക്കൂ കണ്ടെത്തൂ. എന്താണ് അന്വേഷിക്കൂ കണ്ടെത്തൂ? നിങ്ങളുടെ സ്ക്രീനിന് മുമ്പിൽ ഒരു 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള ശരിയായ ഉത്തരം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരിക. ശരി ഉത്തരം അയച്ചു തരുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയിയുടെ പേരും ഫോട്ടോയും അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തരുമല്ലോ അല്ലേ? ഗർഭിണികളെയെല്ലാം പിളർന്നു കളഞ്ഞവൻ ആര്? സഭാപ്രസംഗി ആരാണ്? എന്താണ് വേഗത്തിൽ പൊട്ടിപ്പോകാത്തത്? യോനയുടെ പിതാവ് ആര്? ഭയാന എന്ന വാക്കിനർത്ഥം എന്താണ്? കഴിഞ്ഞ ആഴ്ച തിരഞ്ഞെടുക്കപ്പെട്ട വിജയുടെ പേരും ഫോട്ടോയും നമുക്ക് കാണണ്ടേ? നിങ്ങൾ എല്ലാരും കാത്തിരിക്കയില്ലേ? ദാ കണ്ടോളൂ. അപ്പോൾ പേരും ഫോട്ടോ ഒക്കെ കണ്ടല്ലോ. നിങ്ങളുടെ പേരും ഫോട്ടോ ഇതുപോലൊക്കെ വരണ്ടേ? അപ്പോൾ മറക്കാതെ ശരി ഉത്തരങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോയാലോ. എന്താണ് അറിയണം നാം? അപ്പോൾ ജീവിതം ജീവിക്കാനുള്ളതാണല്ലേ. നമ്മളുടെ ജീവിതമൊക്കെ പലപ്പോഴും ഇത്തിരി പ്രശ്നങ്ങളൊക്കെ നിറഞ്ഞതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ടീച്ചർ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അറിയണം നാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ജീവിതം ജീവിക്കാനുള്ളതാണ് എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കാം. ഒരുപാട് കൊച്ചു കൂട്ടുകാർ, കൗമാരക്കാർ, യൗവനക്കാരൊക്കെ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ വലിയ കണക്കുകൾ പത്രങ്ങളിലൂടെയൊക്കെ നാം വായിക്കാറില്ലേ. ജീവിതത്തിൻ്റെ വില അറിയാത്തവരാണ് പലപ്പോഴും ഈ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നത്. അനേക ആളുകൾ ആഗ്രഹിച്ചിട്ടും ഒരു കുഞ്ഞുണ്ടാകാതിരിക്കുമ്പോൾ നിങ്ങളൊക്കെയും ജനിച്ചത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി പ്രകാരമാണെന്ന് മനസ്സിലാക്കണം. ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് മക്കളെ ലഭിക്കാത്ത ഭാര്യാഭർത്താക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ജനിച്ചെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് തന്നെ നിങ്ങളുടെ ജീവനെ കണക്കാക്കണം. ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ പെട്ടെന്ന് ചാടിക്കേറി അവസാനിപ്പിക്കാനുള്ളതല്ല ജീവിതം. ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടതാണ്. ഇന്നിങ്ങനെ ബുദ്ധിശൂന്യമായിട്ട് നാം ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നാളെയും മറ്റന്നാളും വരും ദിവസങ്ങളിൽ ഉള്ള ഒരുപാട് അവസരങ്ങൾ ആണ് നഷ്ടപ്പെടുന്നത്. ഇന്നത്തെ ഒരു പ്രതിസന്ധി ഒരുപക്ഷെ നാം ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അങ്ങ് മാറും.
അതിനുശേഷം വരാൻ പോകുന്ന അവസരങ്ങളെപ്പറ്റി ഒക്കെ ചാൻസസിനെ പറ്റി ഒക്കെ നാം ചിന്തിക്കുമ്പോൾ ഇതൊരു ശുദ്ധ മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കണം. പലപ്പോഴും നാം ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം വേദനിക്കുന്നത് നമ്മുടെ പേരൻസ് ആണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരാൾ ഇത്തരത്തിലൊരു മണ്ടത്തരം കാണിച്ചാൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ആ ഭവനം പിന്നെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? അന്ന് ആ കൊച്ചൻ ആ കുട്ടി ആത്മഹത്യ ചെയ്ത വീട് ഇങ്ങനെയൊക്കെയല്ലേ ആ വീടിനെ അറിയപ്പെടുന്നത്? അത്ര മോശമായിട്ട് നമ്മുടെ വീടിനെ മറ്റുള്ളവർ പറയാൻ നാം കാരണമാകണമോ? ഒരിക്കലും ഇതിൻ്റെ ആവശ്യമില്ല. പലപ്പോഴും ഭയം വരുമ്പോൾ, അനാവശ്യമായ ചിന്തകൾ വരുമ്പോഴാണ് നാം ആത്മഹത്യയിലേക്ക് പോകുന്നത്. നമ്മളുടെ ചിന്തയിലെ 80% ആവശ്യമില്ലാത്ത വറീസാണ്. അമിതമായ ഉത്കണ്ഠ ഇതിൻ്റെ കാരണമേയില്ല. മറ്റുള്ളവരുമായിട്ട് നാം ഒന്ന് സംസാരിക്കാമെങ്കിൽ, തുറന്നൊന്ന് ഷെയർ ചെയ്യാമെങ്കിൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പലതും. എപ്പോഴും കൊച്ചു കൂട്ടുകാർക്ക് അതിന് വേണ്ടത് പേരൻസ് തന്നെയാണ്. പക്ഷേ പലപ്പോഴും നിങ്ങൾക്ക് പേരൻസിനോട് ഇതൊക്കെ പറയാൻ പ്രയാസമായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിൽ നിന്ന് ഒരാളെ കണ്ടെത്തുക, അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സിനെ കണ്ടെത്തുക. ആ ഫ്രണ്ട്സുമായിട്ട് നാം ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ മനസ്സിൻ്റെ ഒരു പ്രയാസം അങ്ങ് മാറും. ആത്മഹത്യ ചെയ്യുന്നവർ അവരവരുടെ ശരീരത്തിനോടും മനസ്സിനോടും ഒക്കെ കാണിക്കുന്നത് ഗുരുതരമായ ഒരു തെറ്റാണെന്ന് ഓർക്കുക. ഒരു ആത്മഹത്യ ചെയ്ത ആളുടെ ബോഡിയെ പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനും അതുപോലെയുള്ള അനേക കാര്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൻ്റെ ബെഞ്ചിലോ ഡെസ്കിലോ കൊണ്ടിടേണ്ടി വരും. നമ്മൾ പവിത്രമായി സൂക്ഷിച്ചിരുന്ന നമ്മുടെ ശരീരത്തെ കീറി മുറിച്ച് എട്ടിക്കീറി കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഒരു മഹസറൊക്കെ എഴുതി എന്തിനാണ് നാം ഇതിനൊക്കെ പോകുന്നത്? ദൈവം ദാനമായി തന്ന ജീവിതം മുന്നോട്ട് ജീവിക്കുവാനുള്ളതാണ്. ദൈവം അതിനാവശ്യമായിരിക്കുന്നതൊക്കെയും നമുക്ക് തരും. ദൈവമാണ് നമുക്ക് ഈ ജീവൻ തന്നത്. അതുകൊണ്ട് ഈ ജീവൻ എടുക്കുവാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. ദൈവം എത്ര നാൾ നമ്മളോട് ജീവിക്കാൻ പറയുന്നോ അത്രയും നാൾ ഈ ഭൂമിയിൽ ജീവിക്കുക. ജീവിതത്തിന് ആവശ്യമായത് എല്ലാം ദൈവം തരും. നാം പാട്ടിലൊക്കെ പാടുന്നത് പോലെ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഏത് പ്രശ്നവും ഇന്നല്ലെങ്കിൽ നാളെ തീരും. ആത്മഹത്യ ഒന്നിൻ്റെയും പ്രതിവിധിയല്ല, ഏറ്റവും വലിയ ഭീരുത്വമാണ്. ഒട്ടും ധൈര്യമില്ലാത്തവർ കാണിക്കുന്നു. നമ്മളൊക്കെ വിചാരിക്കും ആത്മഹത്യ ചെയ്തവർക്ക് ഒരുപാട് ധൈര്യമാണെന്ന്. പക്ഷേ അവർക്ക് ഒട്ടും ധൈര്യമില്ല. ഒളിച്ചോട്ടമാണ് ആത്മഹത്യ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അത് തീരാത്ത വേദനയാണ് നൽകുന്നത്. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അവരുടെ ആ മുറിവ് ഉണങ്ങുകയേയില്ല. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക, അനേകർ ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്ത ഒരു ജീവനാണ് ദൈവം നിങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ജീവൻ തിരികെ എടുക്കുവാനുള്ള ഒരേ ഒരു അവകാശം ദൈവത്തിന് മാത്രമാണ്. ആത്മഹത്യ ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായും ദൈവഭാഗത്തു നിന്ന് ഒരു ശിക്ഷ കിട്ടുമെന്നുള്ളതിൽ തർക്കമില്ല. നമ്മുടെ ജീവൻ നാം നശിപ്പിക്കുന്നത് പോലെ ഒരു തെറ്റും, അത്ര ഗുരുതരമായ മറ്റൊരു തെറ്റുമില്ല. അതുകൊണ്ട് കൊച്ചു കൂട്ടുകാർ എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ ആരോടെങ്കിലും അത് പറയുക. എനിക്കിപ്പോൾ ടെൻഷനുണ്ട്, എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവരുമായി സംസാരിച്ച്, അല്ല ഗുരുതരമായ പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിനും നമുക്കിന്ന് സമൂഹത്തിൽ ഒരുപാട് അവസരങ്ങളുണ്ടല്ലോ, സൈക്കോളജിസ്റ്റുകൾ കൗൺസിലേഴ്സൊക്കെ ഉണ്ട്, അവരുമൊക്കെയായിട്ട് സംസാരിച്ച് തീർക്കണം. അല്ലാതെ ഒരു കയർത്തുമ്പിലോ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടോ നാം തീർക്കുകയാണെങ്കിൽ ഒരു 5 കൊല്ലം കഴിഞ്ഞ, 10 കൊല്ലം കഴിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരാനിരിക്കുന്ന നന്മകൾ എത്ര അധികമാണെന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റുമോ? അതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു കാര്യമായിരിക്കണം ആത്മഹത്യ. ആത്മഹത്യ ചെയ്തു കഴിയുമ്പോൾ നാം രക്ഷപ്പെട്ടു എന്ന് നാം വിചാരിക്കുന്നെങ്കിലും ദൈവം മുമ്പിൽ നാം വലിയ തെറ്റുകാരായിട്ട് നിൽക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ ജന്മം തന്ന പേരൻസിന് അവർ മരിക്കുന്നത് വരെയും ഒരിക്കലും തോരാത്ത കണ്ണുനീരായിരിക്കും ആത്മഹത്യ. അതുകൊണ്ട് ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെയൊന്ന് ഒന്നും ചാനലിൽ അടിച്ചു നോക്കുകയോ ചെയ്തവരുടെ കാര്യങ്ങൾ വായിക്കുകയോ ഒന്നും ചെയ്യരുത്. നമുക്കൊട്ടും ആവശ്യമില്ലാത്ത, ചിന്തിക്കുക പോലും ചെയ്യേണ്ടാത്തൊരു കാര്യമാണ് ആത്മഹത്യ. ജീവിതം എന്തിനുള്ളതാണ്? ജീവിതം ജീവിക്കാനുള്ളതാണ്. ജീവിക്കുക തന്നെ വേണം. നാം മുന്നോട്ട് പോയാൽ അതിനാവശ്യമായതെല്ലാം ദൈവം തരും. അതുകൊണ്ട് ഈ ഒരു സാഹസം എൻ്റെ കൊച്ചു കൂട്ടുകാരും ചെയ്യരുതേ എന്നുള്ള അഭ്യർത്ഥനയോടെ നിർത്തട്ടെ. ജീവിതം ജീവിക്കാനുള്ളതാണ്. ജീവിതം ജീവിക്കാനുള്ളതാണ്. അത് എങ്ങനെ ജീവിക്കണമെന്നുള്ളത് ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ കടന്നു വരും, പക്ഷേ ആ ജീവിതം നമ്മൾ സ്വയമേ എടുക്കുവാനായിട്ട് നമുക്ക് ദൈവം അനുവാദം തന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ വന്നാലും നമ്മൾ എവിടെ നിൽക്കണം? ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. എന്താണ് പാഠം നേടാം?
എന്താണ് പാടാം നേടാം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും അച്ചാച്ചൻ ഒരു തവണ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്രിസ്തീയ ഗാനം ഷൂട്ട് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരിക. ഈ വീഡിയോയുടെ ലെങ്ത് 2.5 മിനിറ്റിൽ കൂടുതൽ കവിയാൻ പാടില്ല. 16 വയസ്സുവരെ പ്രായമുള്ള കൂട്ടുകാർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ കുറച്ച് കാര്യം കൂടെ ശ്രദ്ധിക്കണം. എന്താണ്? നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ മൊബൈൽ ഇങ്ങനെ പിടിച്ചെടുക്കരുത്, ചരിച്ച് പിടിച്ച് വേണം എടുക്കാനായിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ പാടുന്ന പാട്ട് നല്ല സ്ഫുടതയുള്ളതായിരിക്കണം. അപ്പോൾ മറക്കാതെ നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരുമല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കുന്ന വീഡിയോ അടുത്ത ആഴ്ചത്തെ നമ്മുടെ ബട്ടർഫ്ലൈസിൻ്റെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെയുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ തിരഞ്ഞെടുത്ത വീഡിയോ നിങ്ങൾക്കൊന്ന് കാണാം. വാ, കണ്ടോളൂ. തുണയാരോളും പാർവതമേ, ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ. തുണയാരോളും പാർവതമേ, എന്നാശ്രയം എൻ കോട്ടയും, നീ എൻ്റെ സങ്കേതമേ, എന്നാശ്രയം എൻ കോട്ടയും, നീ എൻ്റെ സങ്കേതമേ. Hallelujah, 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 Yeshuvine. Hallelujah, 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 Rajavine. Jeevante uravidam Yeshuve, jeevane nalgiya snehame. Jeevante uravidam Yeshuve, jeevane nalgiya snehame. എൻ ജീവനും എൻ പ്രാണനും, നീ എൻ്റെ ആരാധ്യനും. എൻ ജീവനും എൻ പ്രാണനും, നീ എൻ്റെ ആരാധ്യനും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവിനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ രാജാവിനെ. പാപത്തെ തകർത്തവൻ യേശുവേ, പാപിയെ സ്നേഹിച്ച സ്നേഹമേ. പാപത്തെ തകർത്തവൻ യേശുവേ, പാപിയെ സ്നേഹിച്ച സ്നേഹമേ. എൻ രക്ഷയും എൻ ആശയും, നീ എൻ്റെ സ്നേഹിതനും. എൻ രക്ഷയും എൻ ആശയും, നീ എൻ്റെ സ്നേഹിതനും. ഹല്ലേലൂയ, ഹല്ലേലൂയ, hallelujah yeshuvine. hallelujah 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 rajavine. appo ningale video ke kandallo idu pole ningale video varande appo marakkada ningale video njangalukku shoot cheythu ayichu thira. adutha episode il thirchayittum ningale video idunnathayirikkum. therinjedutha aa video ningalukku kaanam. aa oru vyakti ningal aayirikkatte ennu njangal aashamsikkunnu. appo innathe segment ningalkku ellarkkum ishtapettallo. അച്ചാച്ചൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കഥയും അറിയണം, നാം ജീവിതമൊക്കെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊക്കെ അച്ചാച്ചൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയുണ്ടെങ്കിൽ അടുത്ത ആഴ്ചത്തെ നമ്മുടെ എപ്പിസോഡ് നിങ്ങൾ മറക്കാതെ കാണുമല്ലോ. അതുവരെ ടാറ്റാ.